wikidatas.com. Hi, I am Dr. Thomas, Nechupadam, Pallu Doctor Lake Swagadam. In the number of Sarika Modagai, Pallu, Pallu cover under cap under little Pallu crown chia and other chickens such as the trunk. Other Yelagi Poju, Valagi Pedu and Aram the Garnajitan, Palaglenic and Jayza crown girl, Uripura. Number of the Nikitis of Pallu. Crowd will be a person who 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 will be a അതിന്റെ ക്രൗൺ ഇല്ലാതെയാണ് വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ക്രൗൺ ഇല്ലാതെ വരുമ്പോൾ അദ്ദേഹം ഓർത്ത് അയ്യോ ഗ്യാരണ്ടി ഉണ്ട്, അപ്പോൾ അത് ഗ്യാരണ്ടിയിൽ കിട്ടുമോന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇവിടെ വന്നത്. അപ്പോൾ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ എന്ത് വേണം? വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണെങ്കിൽ നമുക്ക് അതിനൊരു കാലാവധി വരെ ഗ്യാരണ്ടി കിട്ടും, ഗ്യാരണ്ടി ഉള്ള സമയമാണെന്നൊക്കെ അറിയണമെന്ന് അദ്ദേഹം വന്നു. പക്ഷേ ക്രൗൺ ഇല്ലാതെ വന്നാൽ എന്തി? ക്രൗൺ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന കമ്പനികളൊന്നും ഗ്യാരണ്ടി കൊടുക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ക്രൗൺ ഊരിപ്പോന്നാൽ ക്രൗൺ കൊണ്ട് തന്നെ നിങ്ങൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണം. കാരണം വെച്ചാൽ ഇനി അതിനകത്ത് വാറണ്ടി കിട്ടുമോ? വാറണ്ടി കിട്ടാനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ആ ഡോക്ടറിന് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായും ഒരു ക്രൗൺ ഊരിപ്പോന്നാൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ടോപ്പിക്കുകളൊക്കെ അറിയാനുള്ളതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പല്ല് ക്രൗൺ ഊരി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് താഴെ വന്നിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ക്രൗൺ ഊരി പോയി ടെൻഷൻ അടിച്ച് ഈ വീഡിയോ കാണുന്ന പലർക്കും അതൊരു ആശ്വാസമാകും. നിങ്ങളത് തിരിച്ച് ഹിറ്റ് ചെയ്യുന്ന താഴെ എഴുതുകയാണെങ്കിൽ അത് അവർക്ക് ആശ്വാസമാകും. അപ്പോൾ ക്രൗൺ ഊരി പോകുന്നാൽ എന്ത് ചെയ്യണം? ക്രൗൺ ഊരി പോകുന്നാൽ നിങ്ങൾ ആ ക്രൗണിനെ വളരെ സേഫായിട്ട് നിങ്ങൾ മറ്റൊരു കവറിലാക്കി അത് സീൽ ചെയ്ത് തിരിച്ച് ആ ഡോക്ടറിൻ്റെ അടുക്കൽ തന്നെ, അത് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുക്കൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു നല്ല ക്ലിനിക്കിൽ പോയി അവരത് റീസിമെൻ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഈ ക്രൗൺ നന്നായി വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പല്ലിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് അതേ ക്രൗൺ തന്നെ റീസിമെൻ്റ് ചെയ്താൽ മാത്രം മതി. ഇത് എന്തുകൊണ്ട് ഇളകിപ്പോയി എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. രണ്ടു മൂന്ന് കാരണങ്ങൾ കണ്ട് ഇത് ഇളകിപ്പോകുക. ഒന്ന്, നിങ്ങളുടെ ക്രൗണിൻ്റെ ക്രൗൺ പ്രിപ്പയർ ചെയ്തപ്പോൾ അതിന് ഹൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മോണയും പല്ലിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ആ ക്രൗണിൻ്റെ ഹൈറ്റ് ഇല്ല. ആ ഹൈറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ കുറച്ച് ഭാഗമേ ഇതിന് പിടുത്തമുണ്ടാവുള്ളൂ. പിടുത്തം കുറവാണെങ്കിൽ ഇത് ഒരു പോരാ. രണ്ട്, ഇതിൻ്റെ കോണിക്കൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ശരിക്കും പാരലലായിട്ടാണ് ക്രൗൺ സിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം അത് കോണിക്കൽ ഷേപ്പിലാണ് നിങ്ങളുടെ ക്രൗൺ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പല്ല് ചെയ്യുന്നതെങ്കിൽ ഈ ക്രൗൺ ഒരു പോരാനുള്ള സാധ്യത. മൂന്ന്, ഇത് സിമെന്റേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സിമെൻ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് ആ സിമെൻറ്റിനകത്ത് വെള്ളം കയറുക, അല്ലെങ്കിൽ ആ സിമെൻറ്റിനകത്ത് ഒരു എയർവോളുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പോരാ. നാല്, ഈ ക്രൗൺ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കി ആയിട്ടുള്ള സാധനം, പ്രത്യേകിച്ച് എക്ലേഴ്സ്, ഇപ്പോഴത്തെ എക്ലേഴ്സ് അത്ര സ്ട്രോങ് ആൻഡ് സ്റ്റിക്കി അല്ല, ഇങ്ങനെ പണ്ടത്തെ ടൈപ്പ് എക്ലേഴ്സ് പോലത്തെ സാധനമാണ്, നല്ല സ്റ്റിക്കി ആണ്. പിന്നെ ചക്ക അലുവയുടെ ഏറ്റാടിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമില്ല, നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന സാധനം. അതുപോലെ തന്നെ ക്യാൻഡീസ്, സ്പെഷ്യൽ ക്യാൻഡീസ് ഒക്കെ ഉണ്ട്, പുറത്തുനിന്ന് വരുന്ന ക്യാൻഡീസ് ഒക്കെ ഉണ്ട്, അത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് വിടുമ്പോൾ ഒറ്റകളെ കേൾക്കും. അങ്ങനെയൊക്കെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള സാധനം വരുമ്പോൾ ഇതിന് വെർട്ടിക്കലായിട്ടൊരു പുള്ളിങ് ഫോഴ്സ് വരും. അങ്ങനെ വരുമ്പോഴും ചില ക്രൗൺസ് ഇളകി പോകാൻ സാധ്യത, പ്രത്യേകിച്ച് സിംഗിൾ ക്രൗൺസ് ആയിട്ടുള്ളത്. പിന്നെ വർഷങ്ങൾ കൊണ്ട് പണ്ടത്തെ സിമെൻസിന് അത്രയും സ്ട്രെങ്ത് ഇല്ല. രണ്ട്, ഇപ്പോഴത്തെ പണ്ടത്തെ സിമെൻസ് ആണെങ്കിലും ഇതിൻ്റെ അടിയിൽ കുറേ കാലം ഇരുന്ന് ഇതിനകത്ത് ഫോഴ്സസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലൂസായി ഊരി പോകാം. ഇങ്ങനെ ഏത് തരത്തിലാണ് ഇത് ഊരി പോകുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാണെങ്കിൽ പ്രശ്നമില്ല. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർ പല്ല് ക്രൗൺ ചെയ്തേ പിന്നെ ഡോക്ടറിനെ കാണാനേ പോയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രൗണിൻ്റെ അടിയിലൂടെ എല്ലാം കേടുവരും. ക്രൗണിൻ്റെ അടിയിലൂടെ എന്ന് പറഞ്ഞാൽ ക്രൗണിൻ്റെ കഴിഞ്ഞിട്ട് മോണ ഉണ്ട്, ആ മോണ ഇറങ്ങിപ്പോയി, അന്നേരവും ഡോക്ടറെ കാണാൻ പോയില്ല. അതിൻ്റെ അടിയിലെ കുറച്ച് വെള്ളമൊക്കെ കയറി ചെറിയ പുളിപ്പൊക്കെ തോന്നി, അന്നേരവും ആരും പോയില്ല. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് വെച്ചേക്കൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റി? ഇതിൻ്റെ അടിയിലെ ചെറിയ കേടൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം
ഈ ക്രൗണിൻ്റെ അകത്തൊന്നും ഇല്ലാതായി, പല്ല് മുഴുവൻ സോഫ്റ്റായി, അങ്ങനെയാകുമ്പോൾ ഈ ക്രൗണിങ് മുഴുവൻ. അപ്പോൾ നിങ്ങൾ തുറന്ന് വായ തുറന്ന് നോക്കുമ്പോൾ പല്ല് അവിടെ കാണാനില്ല, ക്രൗണിങ് മുഴുവൻ എങ്കിൽ പിന്നെ നമുക്കിത് ക്രൗൺ റീസിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് പോസ്റ്റ് ആൻഡ് കോർ എന്ന് പറയുന്ന ചികിത്സാ രീതികൾ ചെയ്യേണ്ടി വരും. എന്നാലും മിക്കവാറും പല്ലുകളിൽ നമുക്ക് ഈ ക്രൗൺ തന്നെ വെച്ച് പോസ്റ്റ് ആൻഡ് കോർ ചെയ്ത് ഇതിനെ റീസിമെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് തന്നെ ദ്രവിച്ച് ദ്രവിച്ച് ഇവൻ റൂട്ടിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ഇറങ്ങിപ്പോയെങ്കിൽ പോസ്റ്റ് ആൻഡ് കോറിനോടൊപ്പം തന്നെ ക്രൗൺ ലെങ്തനിങ് എന്ന് പറയുന്ന ചികിത്സാ രീതികൾ ചെയ്യേണ്ടി വരും. ഇനി ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ക്രൗൺ ക്ലിനിക്കൽ ക്രൗൺ കുറവായിട്ട് ഹൈറ്റ് കുറവുള്ള ആ കേസസിനകത്തും ക്രൗൺ ലെങ്തനിങ് വെച്ച് ലാർജർ ഒരു ചോടൻ ക്രൗൺ ലെങ്ത് കൂടിയ ക്രൗൺ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാലം നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പല്ലിലെ ക്രൗൺ ഊരിപ്പോയി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതേ ക്രൗൺ തന്നെ റീസിമെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ക്രൗൺ വെച്ച് ഈ പല്ലിനെ റെസ്റ്റോർ ചെയ്യുകയോ ചെയ്യാം. ഇനി ഫ്രണ്ടിലത്തെ പല്ലാണ്, ഇപ്പോൾ ചില ആളുകൾക്ക് ഫ്രണ്ടിലത്തെ പല്ലുകളിൽ തന്നെ ക്രൗണാണ്, ആ ക്രൗണിങ് ഊരി പോകും, അയ്യ കാണാൻ ഭയങ്കര മെനകേടായി, ഓ ആകെ ദേഷ്യം പിടിച്ച് ഈ സാധനം കളയരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യാവുന്ന കാര്യം, അവിടെ തൊട്ടടുത്ത് ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു വിദേശ രാജ്യത്താണ്, നിങ്ങൾക്ക് ഡോക്ടർമാരുടെ അടുക്കൽ പോയാൽ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒരു ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ബബിൾ ഗം അല്ലെങ്കിൽ ച്യൂയിങ് ഗം മേടിക്കുക. ഏറ്റവും നല്ലത് ച്യൂയിങ് ഗം തന്നെയാണ്, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ച്യൂയിങ് ഗം, റിഗ്ലീസിൻ്റെ അല്ലെങ്കിൽ ഓർമിറ്റിൻ്റെ ഒക്കെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ച്യൂയിങ് ഗം മേടിക്കാൻ കിട്ടും. അതൊരു നല്ല തിളച്ച വെള്ളത്തിലായിട്ട് കൈ കൊണ്ട് തന്നെ ഞരടി, കുറച്ച് നേരം ഞരടി കഴിയുമ്പോൾ അതിനകത്തുള്ള ആ മധുരത്തിൻ്റെ ഭാഗമെല്ലാം ഒന്നുകൂടി പോയി കിട്ടും. അത് കഴിയുമ്പോൾ അതൊരു വളരെ സ്റ്റിക്കി ആയിട്ടുള്ള സാധനമായി മാറും. ആ സ്റ്റിക്കി ആയിട്ടുള്ള സാധനം ക്രൗണിനകത്ത് നിറച്ചതിന് ശേഷം തൽക്കാലം ഈ ക്രൗണിന് അവിടെ ഉറപ്പിക്കാം. ഉറപ്പിച്ചാലുള്ള ഗുണം നിങ്ങൾക്ക് അത്യാവശ്യം ചിരിച്ചുകൊണ്ട് നടക്കാം, ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വരെ ഇതവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചിരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ ഓഫീസിൽ പോകുന്നതിനോ ഒന്നും തടസ്സം ഉണ്ടാകില്ല. ഈ പൊടിക്കൈ ഉപയോഗിച്ചാലുള്ള വെച്ചാൽ അത് കേടുപിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഷുഗർ ഫ്രീ ആണ്, സ്റ്റിക്കിയാണ്, അത്യാവശ്യം ഇല്ലുണ്ട്. അത് രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യം ഇനി അതും പിന്നെ ഊരി പോകുന്നതിന് ഇതുപോലെ തന്നെ തിരിച്ചു കയറ്റി അവിടെ വയ്ക്കാവുന്നതാണ്. ഇതേ കാര്യം നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ളതാണെങ്കിൽ അവിടെ ടെമ്പററി സിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റിൽ തന്നെ മേടിക്കാൻ കിട്ടും. അത് രണ്ട് സിമെൻറ്റ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് അല്ലെങ്കിൽ വാട്ടർ സെറ്റബിൾ ആയിട്ടുള്ള സിമെൻറ്റ് മേടിക്കാൻ കിട്ടും. അത് അതിനകത്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് കയറ്റി വെച്ചാലും ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്രൗൺ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് വരെ വായിക്കകത്ത് ഫിറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ക്രൗൺ ഊരിപ്പോകാൻ ചെയ്യേണ്ടത്. ദയവീത ക്രൗൺ ഒരിക്കലും കളയരുത്. ക്രൗൺ ഊരിക്കൊണ്ട് ചെന്നാൽ മാത്രമാണ് ഇനി അതിനകത്തൊരു പൊട്ടലുണ്ടെങ്കിൽ പോലും അതിന് വാറണ്ടി കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ക്രൗൺ ഒരിക്കലും നിങ്ങളെടുത്ത് കളയരുത്. അത് നിങ്ങൾ ചിലവും മുടക്കി ചെയ്തതാണ്. ഈവൻ പൊട്ടിപ്പോകുന്ന ക്രൗണാണെങ്കിൽ പോലും പല്ലിൽ നിന്ന് വിട്ടുപോന്നിട്ടുണ്ടെങ്കിൽ അത് ദയവീത നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പോൾ ഡോക്ടറിനും അതിന് വാറണ്ടി കിട്ടുന്ന സാധ്യതയുണ്ട്. അല്ലാതെ ദയവീത് സാധനം എടുത്ത് കളയരുത്. മറ്റൊരു ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിലും പലപ്പോഴും ഇപ്പോൾ മെറ്റൽ സെറാമിക് ക്രൗണൊക്കെ ആണെങ്കിൽ ആ സെറാമിക് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിയമമായ ഒരു തുക ആ ഡോക്ടറിന് ചിലവ് വരില്ല, അതുകൊണ്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്നതും കുറവായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക. ക്രൗൺ ഊരി പോകുന്നു, ക്രൗണിനകത്ത് പൊട്ടൽ വീണു, നല്ല ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടിയിൽ മാറ്റി കിട്ടും. ഊരി പോകുന്നതാണെങ്കിൽ അത് റീസിമെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സ്ഥിരമായ ഊരി പോകുന്ന ഒരു ക്രൗൺ ഉണ്ടെങ്കിൽ ക്രൗൺ ലെങ്തനിങ് അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് കോർ മുതലായ ചികിത്സ ചെയ്ത് അതിനെ ശരിയാക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏത് വിധേനയും പല്ലിനെ സംരക്ഷിക്കുക. ക്രൗണിട്ട പല്ലുകളിൽ മറ്റ് പണികൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സ ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, നമ്മുടെ പല്ലുകളെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നല്ല പല്ലുകളും നല്ല പുഞ്ചിരിയും ഉള്ളവരായി തീരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കരുത്. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം മറിയ കൊച്ചി.